നമസ്കാരം ഓട്ട പ്രദർശനത്തിലേക്ക് എല്ലാ പ്രേക്ഷകർക്കും സ്വാഗതം നമ്മുടെ മുഖ്യധാര മാധ്യമങ്ങൾക്ക് പ്രത്യേകിച്ച് മാമ മാധ്യമങ്ങൾക്ക് കുറേ ദിവസമായിട്ട് നല്ല ചാകരയാണ് ഒന്നിനു പുറകെ ഒന്നായിട്ട് ഇങ്ങനെ വിഷയങ്ങൾ വരികയാണ് മോൺസന്റെ രൂപത്തിൽ വരുന്നു പിന്നെ ചെമ്പോല തിട്ടൂരമായിട്ട് വരുന്നു പിന്നെയും ശബരിമല വരുന്നു ഒപ്പം തന്നെ യു പി വരുന്നു കാശ്മീർ വരുന്നു അതെ കാശ്മീർ വരുന്നു പക്ഷേ ഇവർക്കാർക്ക് കാശ്മീർ വേണ്ട കാശ്മീരിൽ ഏഴ് പേരാണ് കഴിഞ്ഞ രണ്ട് മൂന്ന് ദിവസം കൊണ്ട് കൊല ചെയ്യപ്പെട്ടത് അതും കൃത്യമായിട്ട് തിരഞ്ഞ് പിടിച്ച് മുസ്ലിമല്ല എന്ന് ഉറപ്പിച്ചതിന് ശേഷം ഹിന്ദുക്കളെയും അതേപോലെ തന്നെ കാശ്മീരി പണ്ഡിറ്റുകളെയും ആണ് എന്ന് ഉറപ്പിച്ചതിന് ശേഷമാണ് കൊന്നത് കൊല്ലപ്പെട്ടതോ ഒരു പ്രിൻസിപ്പാൾ ഒരു അധ്യാപക അതേപോലെ തന്നെ ഒരു തട്ടുകട നടത്തുന്ന അല്ലെങ്കിൽ അവിടെ ഒരു ചെറിയ ഷോപ്പ് നടത്തുന്ന ഒരാൾ അങ്ങനെ ആളുകളെ തിരഞ്ഞു പിടിച്ചു ഐ ഡി കാർഡൊക്കെ നോക്കിയതിന് ശേഷം ഉറപ്പിച്ചതിന് ശേഷമാണ് കൊല നടത്തിയത് പക്ഷേ നമ്മുടെ മാമ മാധ്യമങ്ങൾക്ക് അതൊന്നും ചർച്ച ചെയ്യേണ്ട വാർത്തയാക്കേണ്ട ജനങ്ങളെ അറിയിക്കുക പോലും വേണ്ട അവർക്ക് വാർത്തയാക്കേണ്ടത് മോൺസനെ പറ്റിയുള്ള കാര്യങ്ങൾ പിന്നെ യു പിയിൽ ഒരു കാറ് ഈ സമരക്കാരുടെ ഇടയിലേക്ക് ഇടിച്ചു കയറ്റി നാല് പേര് അവിടെ മരിക്കുന്നു കാറുകാരെ അവരെല്ലാം കൂടെ തല്ലിക്കൊല്ലുന്നു ഒരു മാധ്യമ പ്രവർത്തനം കൂടെ മരിക്കുന്നുണ്ട് പക്ഷേ മാധ്യമ പ്രവർത്തകൻ മരിച്ചത് പോലും അവർക്ക് ചർച്ചയാക്കേണ്ട കാര്യം മാധ്യമ പ്രവർത്തകനെ തല്ലിക്കൊന്നത് ഈ സമരക്കാരാണ് അപ്പോൾ ആ കൂട്ടത്തിൽ ഇത് പറയേണ്ടി വരും അപ്പോൾ ബി ജെ പിക്ക് എന്തെങ്കിലും നേട്ടം കിട്ടിയാലോ അതുകൊണ്ട് അതൊന്നും പറയേണ്ട ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ മാധ്യമ പ്രവർത്തകർ നമ്മുടെ മുമ്പിൽ പ്രവർത്തിച്ചു അതായത് അവരുടെ മാധ്യമ പ്രവർത്തനം നടത്തി കാണിച്ചുകൊണ്ടിരിക്കുന്നത് അതിൻ്റെ ഒപ്പം തന്നെ സഹോദരങ്ങൾ രാഹുൽ പ്രിയങ്കയുടെ വക നല്ല വൃത്തിയായിട്ട് നാടകം അരങ്ങേറുന്നുണ്ട് ഏതാനും മാസങ്ങൾക്ക് മുമ്പ് ഈ രാഹുൽ ഗാന്ധി തന്നെ കാശ്മീരിൽ ചെന്നപ്പോൾ ഞാനും കാശ്മീരി ബ്രാഹ്മണനാണ് എൻ്റെ മുത്തച്ഛൻ കാശ്മീരി ബ്രാഹ്മണരായിരുന്നു അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ഞാനും കാശ്മീരി ബ്രാഹ്മണനാണ് എന്നൊക്കെ പറഞ്ഞ് തള്ളി മറിക്കുകയുണ്ടായി ആ വ്യക്തിക്ക് പോലും കാശ്മീരിൽ ഇത്ര ദാരുണമായിട്ട് കൂട്ടക്കൊലകൾ നടന്നിട്ട് അങ്ങോട്ട് പോകണ്ട പകരം യു പിയിൽ കടന്ന് കറങ്ങുകയാണ് അവിടെ കിടന്ന് നാടകം കളിക്കുകയാണ് യു പി അല്ല അവരുടെ ലക്ഷ്യം തീർച്ചയായിട്ടും യു പി അല്ല പഞ്ചാബാണ് കാര്യം പഞ്ചാബിലെ കോൺഗ്രസ് ആകെ തകർന്ന് തരിപ്പണമായിട്ട് നിൽക്കുകയാണ് സിദ്ദു പ്രശ്നം അതേപോലെ തന്നെ ക്യാപ്റ്റൻ അമരീന്ദർ മുൻ പഞ്ചാബ് മുഖ്യമന്ത്രിയായിരുന്ന ആൾ കോൺഗ്രസ് ഏതാണ്ട് വിട്ട പോലെ തന്നെ കോൺഗ്രസ് വിട്ടു എന്ന് തന്നെ പറയാം അങ്ങനെ അവിടെ ആകെ പ്രശ്നമായിരിക്കുമ്പോൾ എങ്ങനെയെങ്കിലുമൊക്കെ ഈ പഞ്ചാബികളെ വീണ്ടും കുപ്പിയിലാക്കി ഈ പഞ്ചാബ് കോൺഗ്രസിൻ്റെ കയ്യിൽ തന്നെ നിർത്താനുള്ള ഒരു അഭ്യാസമാണ് അവിടെ നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത് ഈ കെട്ടിപ്പടുത്തമൊക്കെ കണ്ടിട്ട് ചിലർ ചോദിക്കുന്നുണ്ട് 1984 സിഖ് കൂട്ടക്കൊലയ്ക്ക് ഇപ്പോൾ മാപ്പ് പറയുന്നതാണോ എന്ന തരത്തിൽ വരെ ചില ചോദ്യങ്ങളും കാർട്ടൂണും ഒക്കെ വരുന്നുണ്ട് ഇങ്ങനെയൊക്കെയാണ് നമ്മുടെ ഇന്ത്യയിൽ ഇപ്പോൾ നടന്നുകൊണ്ടിരിക്കുന്ന ഈ നാടകങ്ങൾ അതിൻ്റെ ഒപ്പം തന്നെ മറ്റൊരു കാര്യം കൂടെ പറയണം പാലാ ബിഷപ്പ് അന്ന് കൂട് തുറന്നുവിട്ട ആ നാർക്കോട്ടിക് ജിഹാദ് എന്ന ഭൂതം ഇപ്പോഴും വിട്ടൊഴിഞ്ഞു പോയില്ല അതിൻ്റെ ചർച്ചകളൊക്കെ ഇങ്ങനെ അന്തരീക്ഷത്തിൽ തന്നെയുണ്ട് ഇപ്പോൾ പുതിയതായിട്ട് മാർക്ക് ജിഹാദ് എന്ന് പറഞ്ഞൊരു സംഗതി കൂടെ വന്നിരിക്കുകയാണ് അത് ഡൽഹിയിലെ ഒരു ഡൽഹി യൂണിവേഴ്സിറ്റിയിലെ ഒരു പ്രൊഫസർ തന്നെയാണത് ഒരു പോസ്റ്റായിട്ടിട്ടു പക്ഷേ ഇവിടെ ചില മാധ്യമങ്ങൾ അത് വിവാദമാക്കാൻ നോക്കി ഇത് ബി ജെ പിയെ ഇതുവഴി ബി ജെ പിയെ അടിക്കാൻ ഉള്ള ഒരു വടിയായിരിക്കും അവർ കിട്ടിയത് എന്ന വിചാരത്തിലാണ് ഇപ്പോൾ ജിഹാദി മാധ്യമമായിട്ട് രൂപാന്തരം പ്രാപിച്ചുകൊണ്ടിരിക്കുന്ന ഒരു മുഖ്യധാര മാമ മഞ്ഞ മാധ്യമം അതെടുത്തിട്ട് ചർച്ചയാക്കാൻ നോക്കി ഇപ്പോൾ എന്താണ് സ്ഥിതി എന്ന് വെച്ചാൽ കഴിഞ്ഞ വർഷമാണോ എന്ന് തോന്നുന്നു കാര്യം ഇത് പറയാൻ കാരണം ഇളമരം കരിമെന്ന വ്യക്തി ഈ പ്രസംഗിക്കുമ്പോൾ മാസ്ക് വെച്ചിട്ടുണ്ട് അപ്പോൾ അധികം ഒരുപാട് വർഷം പുറകോട്ടല്ല ഈ കഴിഞ്ഞ വർഷമായിരിക്കണം അല്ലെങ്കിൽ ഈ വർഷത്തിൻ്റെ തുടക്കത്തിലായിരിക്കണം അദ്ദേഹം വളരെ വ്യക്തമായിട്ട് പറയുന്നു ജമാഅത്തെ ഇസ്ലാമിക്ക് ഇങ്ങനെ ചില പദ്ധതികളുണ്ടെന്നും മാർക്ക് ജിഹാദ് അല്ലെങ്കിൽ ചില കുട്ടികളെ തിരഞ്ഞു പിടിച്ചു ഡൽഹിയിലോട്ടും അതേപോലുള്ള മറ്റ് യൂണിവേഴ്സിറ്റികളിലോട്ടുമൊക്കെ റിക്രൂട്ട് ചെയ്തു പിന്നീട് അവർ ഈ ബിരുദമൊക്കെ നേടി പുറത്തു വരുമ്പോഴേക്കും ഒരു പൂർണ്ണ സമയ ജമാഅത്തെ ഇസ്ലാമിയുടെ പ്രവർത്തകനാകുകയും അങ്ങനെ അവരെ കൊണ്ട് ഓരോ ഉന്നത സ്ഥാനങ്ങളിൽ ഇരുത്തിച്ചു അവർക്ക് ഇഷ്ടത്തിനനുസരിച്ചുള്ള കാര്യങ്ങളൊക്കെ നീക്കാനുള്ള ജിഹാദിൻ്റെ ഭാഗമായിട്ട് തന്നെ അവർ ഇങ്ങനെയൊരു പരിപാടിയുമായിട്ട് പോകുന്നുണ്ടെന്ന് കാര്യകാരണ സഹിതം വിവരിച്ചു പറയുന്ന വീഡിയോ ഉണ്ട് അത് ഞങ്ങൾ മുൻ വീഡിയോ ആയിട്ട് ചെയ്തിട്ടുണ്ട് അപ്പോൾ ആ മാർക്ക് ജിഹാദ് ഉണ്ടെന്ന് ഒരു ഇടതുപക്ഷക്കാരൻ തന്നെ സമ്മതിക്കുന്ന വീഡിയോയും വന്നു കഴിഞ്ഞു അപ്പോൾ ഇപ്പോൾ ഈ കേരള സമൂഹത്തിന് മുന്നിലും ഇന്ത്യൻ സമൂഹത്തിന് മുന്നിലുമൊക്കെ ഉയർന്നു വന്നിരുന്ന ലൗ ജിഹാദ് നാർക്കോട്ടിക് ജിഹാദ് മാർക്ക് ജിഹാദ് ഇതെല്ലാം ഉണ്ട് എന്ന് വൈകിയാണെങ്കിലും ജനങ്ങൾ മനസ്സിലാക്കിക്കൊണ്ടിരിക്കുകയാണ് അതാണ് സത്യവും ഇനി എന്തൊക്കെ ജിഹാദ് ഉണ്ടെന്ന് ഒരു പിടുത്തമില്ല മുമ്പൊരിക്കൽ ഒരു പള്ളിയിലച്ഛൻ പറഞ്ഞ പോലെ 25 തരം ജിഹാദുകൾ ഉണ്ടെന്നാണ് പറയുന്നത് ഇപ്പോൾ ഒന്നല്ലേ രണ്ടല്ലേ വന്നുള്ളൂ എന്ന് അദ്ദേഹം വെല്ലുവിളിച്ച് വയ്ക്കുന്നുണ്ട് നിങ്ങൾ കൂടുതൽ അഭ്യാസം ഇറക്കുകയാണെങ്കിൽ 25 എണ്ണത്തിൻ്റെയും പേര് പറയുമെന്നൊക്കെ പറഞ്ഞുകൊണ്ട് ക്രിസ്ത്യാനികളെല്ലാം വലിയ വെല്ലുവിളിയൊക്കെ നടത്തുകയുണ്ടായി അതോടുകൂടി
ഇവിടെയുള്ള ഇസ്ലാമിസ്റ്റുകളും ജിഹാദികളും ഒക്കെ ഒന്ന് ഒതുങ്ങിയതാണ്. അപ്പോഴാണ് ആസാമിലെ വിഷയം വന്നത്. ആസാമിൽ അവർക്ക് ഇന്ത്യ കത്തിക്കാനുള്ള സകല വിഭവങ്ങളും കയ്യിൽ കിട്ടിയതാണ്. പക്ഷേ ഇവിടെ വീണു കിടക്കുകയാണ്. ഈ പാലാ ബിഷപ്പിൻ്റെ ഓരൊറ്റ പ്രസംഗവും അതിലെ പരാമർശവും കൊണ്ട് കൂടി പ്രതിരോധത്തിലും ആകെ വീണു കിടക്കുന്നു എന്ന് തന്നെ പറയാം. ഇവിടുത്തെ ജിഹാദി കൂട്ടങ്ങൾ അവിടെ നിന്ന് എണീറ്റിട്ട് വേണമല്ലോ മറ്റു വിഷയങ്ങളെടുത്ത് ഏറ്റുപിടിക്കാൻ. അതുകൊണ്ട് തന്നെയാണ് യു പി വിഷയവും മാധ്യമങ്ങൾ, ഇവിടുത്തെ മാമാ മാധ്യമങ്ങൾ കത്തിക്കാൻ പരമാവധി നോക്കിയിട്ടും വലിയ ക്ലച്ച് പിടിക്കാതെ പോകുന്നതിൻ്റെ കാര്യം. ഈ പാലാ ബിഷപ്പിൻ്റെ അടി കൊണ്ടിട്ട് പത്തി താന്ന് കിടക്കുകയാണ് ഇവർ. അവിടെ നിന്ന് എങ്ങനെയെങ്കിലും ഒന്ന് എണീറ്റ് വന്നാൽ മാത്രമേ മറ്റെന്തെങ്കിലും കാര്യങ്ങൾ ചെയ്യാൻ പറ്റത്തുള്ളൂ. അപ്പോൾ ഇതൊക്കെയാണ് നമുക്ക് ചുറ്റും നടന്നുകൊണ്ടിരിക്കുന്ന കാര്യങ്ങൾ. ഇനി നമ്മുടെ സംസ്ഥാനത്തെ കോവിഡിൻ്റെ കണക്ക് പറയുകയാണെങ്കിൽ ഇന്ന് 10,944 പേർക്കാണ് കോവിഡ് സ്ഥിരീകരിച്ചത്. അതേപോലെ തന്നെ ടെസ്റ്റ് പോസിറ്റിവിറ്റി നിരക്കുന്നത് 11.46%. ഇന്ന് 120 പേർ മരണപ്പെട്ടതായിട്ടാണ് സർക്കാർ തന്നെ തരുന്ന വിവരങ്ങൾ. എല്ലാവരും സുരക്ഷിതരായിരിക്കുക. ശുഭരാത്രി. വെബ് ഡെസ്ക് തത്വമൈനോസ്.